അപ്പോൾ ഗൈസ് നമ്മൾ അല്ല ഗൈസ് അപ്പോൾ നമ്മളിന്ന് വർക്ക് ചെയ്യുന്നതൊക്കെ കാണിക്കാം കേട്ടോ. നമ്മൾ എന്താണ് പറയുക, സ്റ്റെറഫടിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ സ്റ്റെറഫടിക്കുന്ന നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ നിന്നാണ് സാധാരണ ഓടിക്കാറുള്ളത്. അപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ ഇവിടെ നിന്ന് ഓടിക്കാം. ഓക്കെ, കമ്പി വെച്ചു. ഇപ്പം കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നത് കമ്പി വെച്ച് ഇങ്ങനെ അവിടെ തിരിക്കുക, എൽ ഷേപ്പ് ആക്കുക കറക്റ്റ്. അളവെല്ലാം കുത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പം അളവ് ഗൈസ് ഇത് 6x9 ഇതിൻ്റെ മെഷർമെൻറ്റ് കേട്ടോ. ഇങ്ങനെ കോർണർ ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് മറ്റേ നമ്മൾ ഇതുമ്പോൾ സ്റ്റെറഫ് ഇടുമ്പോൾ വലിയ കമ്പി ഇതിൻ്റെ ഇടയിൽ കൂടെ കയറി പോയിക്കോളും, അപ്പോൾ പിടുത്തമായിക്കോളും. അതിനുവേണ്ടിയാണ് നമ്മൾ അങ്ങനെ കോർണർ വെൻറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ സ്റ്റെറഫ് അടിക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. ഓക്കെ, നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ കമ്പി വിളയ്ക്കുന്നതിനെ കുറിച്ച്. അപ്പം ഞാനിപ്പോൾ ഒരു 3 കമ്പി എടുത്തിട്ടുണ്ട്. ഇതിപ്പം ലാസ്റ്റ് നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പം ഞാൻ പറയാം മെയിനായിട്ടുള്ള കാര്യം, അത് നമ്മൾ പറഞ്ഞിട്ട് മോശമായിട്ടു. അപ്പം 3 രീതിയിൽ നമുക്ക് കമ്പി പിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ എന്ത് ഒരു 9x4 ഒരു കമ്പി പിടിക്കാണ്ട്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഒന്നും അറിയാത്തവരാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതിനെ ഒന്ന് എന്താ പറയുക കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മഷ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ എടുക്കുക. ഓക്കെ, സെൻറ്റർ എടുത്തു നമ്മളിതിനെ ഇങ്ങനെ വെച്ചു നമ്മൾ ഓടിക്കുന്നു സാധാരണ രീതിയിൽ ഓടിച്ചു വിടുന്നു.
നേരത്തെ ഞാൻ ഓടിച്ച് കാണിച്ചതേ ഉള്ളൂ. അപ്പം ടൈം ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും കയറി പോകാൻ റെഡി ആകുക. അപ്പോൾ ഇത് ഇങ്ങനെ ഒരെണ്ണം ഓടിക്കുക. ഓക്കെ, നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്തത് എന്ത് ഓട്ടം ഓടിക്കുക, അതായത് കമ്പിയുടെ ഇപ്പം നമ്മളൊരളവെടുത്തു, അളവ് ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എൻഡ് തൊട്ട് നമ്മൾ ഓടിച്ചെടുക്കുക. അപ്പോൾ ഫസ്റ്റ് ആ കമ്പി നമ്മൾ കറക്റ്റ് ചെയ്ത് വെക്കുക, ഇവിടം തൊട്ട് ഓടിച്ചു പോകുക. അപ്പോൾ അത് കറക്റ്റ്. അപ്പോൾ അടുത്ത ലെവൽ എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ ഈ കമ്പിയുടെ ഇവിടം തൊട്ട് ഓടിച്ചു പോകുക. ഓക്കെ, ഇവിടം തൊട്ട് ഓടിച്ചിട്ട് അടുത്ത ഏതാണ് ചെറുത് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ സൈസ് എടുക്കുക, അല്ലെങ്കിൽ ലെങ്ത് കൂടുതലിട്ട് വേണമെന്നുണ്ടെങ്കിൽ ലെങ്ത് കൂടുതലുള്ള പോർഷൻ ഇട്ട് ഓടിച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ അങ്ങനെ ഓടിക്കാം നമുക്ക്. ഓക്കെ, ഇതിപ്പോൾ ഇങ്ങനെ ഒണ്ണു. ഇനിയിപ്പോൾ അടുത്ത സെക്ഷൻ ഞാൻ കാണിച്ചുതരാം. ഇതിപ്പോൾ നമ്മളിത് ആ എനിക്കിത് ഇപ്പം ഇതാ ചെറിയ ഇതിൻ്റെ കമ്പിയുടെ. അപ്പോൾ നമ്മളതൊന്ന് നോക്കാം രണ്ടത് എങ്ങനെ ഒടിഞ്ഞ് വരുമോ. ഓക്കെ, അളവ് കറക്റ്റ് ആവുമെന്ന് ചെക്ക് ചെയ്യാം. വീഡിയോ പിടിക്കലും കമ്പി ഒടിക്കലും നടക്കില്ല ഗൈസ്. അപ്പോൾ എന്തായാലും ഒടിച്ചിട്ട് നിങ്ങൾ കാണേ, ഞാൻ ഒടിച്ച് കാണിക്കുകയാണ് കൂട്ടത്തിൽ. നിങ്ങൾ ചെക്ക് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട് കണ്ടുകൊള്ളുക, കാരണം ഇച്ചിരി റിസ്ക് പിടിച്ച പരിപാടിയാണ് കമ്പി. അപ്പോൾ അതങ്ങനെ തന്നെ നമ്മൾ ഒടിച്ചെടുക്കുക. ഓക്കെ, സംഭവം ഇനി ഉള്ളത് ഈ പോർഷനോട് നമ്മൾ ഒടിയുമ്പോൾ ആ അളവിൽ കിട്ടും നമുക്ക്. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ഞാനെടുത്ത് ഒടിക്കുന്നത് വേസ്റ്റ് കമ്പിയാണ് ഗൈസ്. കാരണം നമ്മുടെ വർക്ക് കഴിഞ്ഞായിരുന്നു. ഇപ്പോൾ ഓൾറെഡി നമുക്ക് ആവശ്യമുള്ള പരിപാടി കഴിഞ്ഞതുകൊണ്ട് ഉണ്ടോ, നമ്മൾ ഇതിപ്പോൾ എക്സ്ട്രാ ലാബൊക്കെ കിടക്കണമെന്ന് പറഞ്ഞാൽ ഇത് കറക്റ്റ് അളവിനുള്ള കമ്പിയല്ല, നമ്മളിപ്പം വേസ്റ്റിൽ കിടന്ന കമ്പി. പക്ഷേ എന്നിട്ടും ഒടിഞ്ഞ് നമുക്ക് കറക്റ്റ് അളവിനെ തന്നെ കിട്ടിയിട്ടുണ്ട്, കണ്ടോ, ഒരേ അളവിനെ തന്നെ കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനി മൂന്നാമത്തെ പദാർത്ഥമെന്ന് പറയുന്നത് നമ്മൾ നേരെ കമ്പി എടുക്കുക, ഈ സാധാരണ രീതിയിൽ അളവ് കുത്തിയ ഫ്രണ്ടിലത്തെ അളവ് കുത്തുന്നതിന് നേരെ വെക്കുക. അപ്പോൾ അതിൽ നിന്ന് ഒരു ഇഞ്ചോ ഒരേ മുക്കാലിഞ്ചോ അല്ല ഒരു ഒന്നര ഇഞ്ച് നമ്മൾ മുന്നോട്ട് തള്ളി വെക്കുക, എന്നിട്ട് നേരെ അതിൻ്റെ ഹാഫ് ഓടിക്കുക. ഓക്കെ, ഹാഫ് ഓടിച്ചു, പിന്നെ തിരിച്ച് സാധാരണ രീതിയിൽ തന്നെ. പിന്നെ നമ്മൾ എങ്ങനെ അളവെടുക്കുന്നതെന്ന് വെച്ചാൽ ആ അളവിനുള്ള ഇത് വെച്ചിട്ട് നമ്മൾ അടുത്ത ഓടിച്ചാൽ മതി. അങ്ങനെ മൂന്ന് മെഥഡിലൂടെ നമുക്ക് കമ്പി ഓടിക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇങ്ങനെയൊക്കെ പോകുന്നതുകൊണ്ട് പേടിക്കണ്ട, ഞാൻ ഫോണ് കയ്യിൽ പിടിച്ചിട്ട് ഒരു കൈ കൊണ്ടാണ് നിങ്ങൾ ഈ സംഭവം കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഓടിച്ചപ്പോൾ ഇങ്ങനെ ഇരിക്കണു എന്നൊന്നും വിചാരിക്കണ്ട, നമ്മളിപ്പം പെർഫെക്ഷനോട് ഓടിക്കണമെങ്കിൽ ഫ്രീ ആയിട്ട് ഇന്ന് ഓടിക്കണം. അപ്പോൾ നമ്മൾ ഫ്രീ അല്ലാത്തത് കൊണ്ടാണ് ഗൈസ് ഇങ്ങനെ. പക്ഷേ വർക്ക് കഴിയുമ്പോഴാണല്ലോ നമ്മുടെ വർക്കിൻ്റെ പൂർണ്ണത എത്തുള്ളൂ. ഓക്കെ, ഇതാണ് നമ്മൾ സ്റ്റെറ പിടിച്ചിട്ടുണ്ട്, വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, കറക്റ്റ് സ്ക്വയറായിട്ടുള്ള എന്താണ് പറയുക സമയം. അപ്പോൾ ഇതാണ് സ്റ്റെറഫ് പിടിക്കുന്ന പരിപാടി, ഇത്രയേ ഉള്ളൂ. അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്നുവെച്ചാൽ ചെയ്യുന്നത് എന്നുവെച്ചാൽ സ്റ്റെറഫ് പിടിക്കാൻ ആർക്കും അറിയത്തില്ല എന്നല്ല ഉദ്ദേശിച്ചത്, സ്റ്റെറഫ് പിടിക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും, കമൻറ്റ് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും അറിയാം. എന്നാലും പണിയെ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് ഒന്ന് കമൻ്റ് ചെയ്ത നല്ല നമുക്ക് വീഡിയോ ഇടാം ഒരു പ്രത്യേക നിങ്ങൾ വീഡിയോ. അപ്പോൾ വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.
ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകിച്ച് പറയുന്നില്ല, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. കാണാൻ ആൾക്കാർ ഒത്തിരി പേര് കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ആരും ചെയ്യണില്ല. ഓക്കെ, ഒരു 12:30 ആയിട്ടുണ്ട്. ഒരു വീഡിയോ ഇട്ടേക്കാന്ന്. എന്തെങ്കിലും കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. ഇനിയത്തെ നമ്മുടെ വീഡിയോയ്ക്കകത്ത് എന്താ പറയുക, യാത്രയുടെ മാത്രമായിരിക്കില്ല, നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ ഒക്കെ നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കും. എല്ലാവരും കണ്ടോ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.